ഇന്ന് നാം വിശുദ്ധ ജെറോമിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ബെനഡിക്ട് പതിനഞ്ചാമൻ പാപ്പായുടെ വാക്കുകളിൽ തിരുവചന വ്യാഖ്യാനത്തിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു സഭാപിതാവ് അതാണ് വിശുദ്ധ ജെറോം. അതിപ്രശസ്തനായതുകൊണ്ട് അദ്ദേഹം എഴുതിയതും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതുമായ ഗ്രന്ഥശേഖരങ്ങൾ സുലഭമാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത ദൈവപുത്രനെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണെന്ന് ഈ വിശുദ്ധന്റെ പ്രശസ്ത വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ദൈവിക വെളിപാടിനെയും വിശ്വാസത്തെയും കുറിച്ചുള്ള രണ്ടാം എത്തിക്കാൻ സൂനകദോസിന്റെ ദൈവവെർബും എന്ന പ്രബോധന രേഖ നമ്മോട് സംസാരിച്ചത്. ദൈവത്തോട് മല്ലിട്ട യാക്കോബിനെ നാം ഇന്നലെ പരാമർശിച്ചു. ദൈവത്തോട് പ്രാർത്ഥനാപൂർവ്വം മല്ലിടുന്നത് സജീവ വിശ്വാസത്തിന്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. ചത്തതുപോലെ ഇരിക്കുന്നതല്ല വിശ്വാസം, ദൈവത്തിൽ നിന്ന് ഉത്തരങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിലാണ്. ഉത്തരം അപ്പപ്പോൾ ലഭിച്ചില്ലെങ്കിൽ കൂടിയും ക്ഷമയോടെ കാത്തിരിക്കുന്നതിലുമാണ്. ജോബിനെ ധ്യാനിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ നാം അത് കാണും. ഈ സത്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 88 നമ്മോട് സംസാരിക്കുന്നത്. സ്വന്തം ദുരാശകളെയും അഭിലാഷങ്ങളെയും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തെയും നല്ലവണ്ണം സമരം ചെയ്ത് ഒതുക്കി തന്നെയാണ് ജെറോം വിശുദ്ധനായത്. അദ്ദേഹത്തിന്റെ രോഷപ്രകടനങ്ങൾ പലതും കുപ്രസിദ്ധങ്ങളാണ്. അതേസമയം അവൻ ഉപാസിച്ച ദൈവവചനം എങ്ങനെ ആ ജീവിതത്തെ നിർമ്മലമാക്കി തീർത്തു എന്നതിന്റെ നേർസാക്ഷ്യവും. സാധാരണക്കാർക്ക് വായിക്കാനായി നാട്ടുഭാഷയായ ലത്തീനിൽ ആദ്യമായി ബൈബിൾ വിവർത്തനം ചെയ്തത് ജെറോമാണ്. വുൾഗാത്തെ എന്ന ബൈബിൾ വിവർത്തനം. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും 20 വയസ്സുവരെ അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നില്ല. ഇന്നത്തെ യുഗോസ്ലാവിയയിൽ 4-ാം നൂറ്റാണ്ടിലായിരുന്നു അവൻ ജനിച്ചത്. സ്കൂൾ പഠനകാലത്ത് ഒരു കാല ലോകത്തിലും മറുകാല പരലോകത്തിലും ആഴ്ത്തി അവൻ നടക്കാൻ ശ്രമിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെട്ടു വരുമ്പോഴും ലൗകിക സാഹിത്യത്തോടായിരുന്നു അവന് പ്രിയമേറെ. ഒരു സ്വപ്നത്തിൽ അവൻ വിധിയാളനായ നാഥനെ അങ്ങനെ കണ്ടുമുട്ടുന്നു. നാഥൻ ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനി. നാഥൻ പറഞ്ഞു, അല്ല, നീയൊരു ക്രിസ്ത്യാനിയല്ല, നീയൊരു സിസറോണിയനാണ്. സിസറോ അക്കാലത്തെ പ്രശസ്തനായ റോമൻ ചിന്തകനാണ്. എവിടെ നിന്റെ നിക്ഷേപം, അവിടെ നിന്റെ ഹൃദയവും. അന്ന് തുടങ്ങി വിശുദ്ധിയെ പുൽകാൻ അവൻ വെമ്പൽ കൊണ്ടു. മരുഭൂമിയിൽ കഠിന തപശ്ചര്യയിൽ ജീവിക്കുമ്പോഴും അവന് പിന്നിട്ടു പോകുന്ന ലോകത്തിന്റെ വിളികൾ കഠിന പ്രലോഭനങ്ങളായി അനുഭവപ്പെട്ടു. നെഞ്ചിൽ ഒരു കല്ലമർത്തി അവൻ ഇതിനെ അതിജീവിക്കാനായി പ്രാർത്ഥിച്ചിരുന്നു. ഈ രംഗത്തോടൊപ്പം വിശുദ്ധന്റെ ചിത്രങ്ങളിൽ തൊട്ടടുത്ത് കാണപ്പെടുന്നൊരു സിംഹം ഈ പ്രലോഭനത്തിന്റെ പ്രതിരൂപം തന്നെയാണ്. ഇങ്ങനെയൊരു ചിത്രം കാണവേ സിക്സ്റ്റസ് 5-ാം പാപ്പ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ജെറോം, അങ്ങ് ആ കല്ല് വിട്ടുകളയാതിരുന്നത് വളരെ നന്നായി. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിശുദ്ധനെ നഷ്ടപ്പെടുമായിരുന്നു. ദൈവശാസ്ത്ര വിശദീകരണങ്ങളിൽ മൃദുഭാവം കാണിക്കുമ്പോൾ പോലും ക്രിസ്തീയ തപോനിഷ്ഠകളെ പരിഹസിക്കുന്നവരെ ജെറോം കഠിനമായി ശകാരിച്ചിരുന്നു. ആ പുരാതന സർപ്പത്തിന്റെ ചീറ്റലായിട്ടാണ് അങ്ങനെയുള്ള പരാമർശങ്ങളെ ജെറോം വിശേഷിപ്പിച്ചതും. ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെ ദൈവപുത്രനെ കണ്ടെത്തി അവനിൽ വിലയം പ്രാപിച്ചു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ജെറോം. ഈ കേട്ട ജീവചരിത്ര ശകലങ്ങൾ മനസ്സിൽ വെച്ച് തന്നെ വേണം ഇന്ന് തിരുവചനം ധ്യാനിക്കാൻ. തന്റെ ലേഖനങ്ങളിൽ ജെറോം നിരവധി തവണ ഉദ്ധരിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ജോബ്. ദീർഘക്ഷമയുടെ മാതൃക, പാറ്റേൺ ഓഫ് പേഷ്യൻസ് എന്നാണ് പലയാവർത്തി ജോബിനെ വിശേഷിപ്പിക്കുന്നതും. ജോബിന്റെ ഗ്രന്ഥം വിവർത്തനം ചെയ്ത് അതിന് മുഖവുര എഴുതവേ ജെറോം ഓർമ്മിപ്പിക്കുന്നു, ഗ്രീക്ക് പണ്ഡിതർ പറയുന്നത് പോലെ വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വായനകളാണിവ. ആരൽ മത്സ്യം, ഈൽ, അതിനെപ്പോലെ വഴുവഴുപ്പുണ്ടവയ്ക്ക്, അതിനാൽ അമർത്തിപ്പിടിക്കാൻ നോക്കിയാൽ അവ കൂടുതൽ എളുപ്പത്തിൽ കൈവിട്ടു പോകുമെന്ന്. അതുകൊണ്ട് വിശ്വാസത്തെ പ്രതിയുള്ള നമ്മുടെ മുൻധാരണകളെ മുറുക്കി പിടിക്കേണ്ട, അയച്ചുവിടുക. യഥാർത്ഥ ധാരണകൾ ദൈവം തരട്ടെ. കാരണം ജോബ് പൊളിച്ചെഴുത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്. അത് നമ്മുടെ സാധാരണ കാഴ്ചപ്പാടുകളെ അതിലംഘിക്കുന്നു. ജോബിൻ്റെ സുഹൃത്തുക്കൾ ജോബിൻ്റെ കഷ്ടത അറിഞ്ഞ് എത്തുകയാണ്. അവർ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നു. ജോബ് എന്തോ തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷയാണിതെന്ന് അവർ ദൈവത്തെ പ്രതി തീർച്ച വരുത്തി. ദൈവത്തെക്കുറിച്ച് അവർക്ക് നല്ല നിശ്ചയമാണേ, ഇനിയൊന്നും അറിയാനില്ലെന്ന മട്ടിൽ. ബിൽദാദ് എന്നൊരുവൻ പറയും, ദൈവം തന്റെ നീതിയുടെ മാർഗത്തിൽ വ്യതിചലിക്കുകയോ ന്യായത്തെ വളച്ചൊടിക്കുകയോ ചെയ്യുമോ? ജോബ് 8:3. ഇതിന് മറുപടിയാണ് ഇന്ന് നാം കാണുന്ന ജോബിന്റെ നിവേദനം. ബിൽദാദ് പരാമർശിച്ച ദൈവനീതി സെദക്ക, അവിടെ നിന്നാണ് ജോബും ആരംഭിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ദൈവസന്നിധിയിൽ നീതി കണ്ടെത്താനാകും? ജോബ് ചോദിക്കുകയാണ്. 9-ാം അധ്യായം. തൊട്ടാൽ പൊള്ളുന്നൊരു ചോദ്യമാണിത്. ധൈര്യമുണ്ടെങ്കിൽ ഉത്തരം അന്വേഷിച്ചു നോക്കൂ. നമ്മൾ സ്വരുക്കൂട്ടിയതൊന്നും തികയാതെ വരും. വിശുദ്ധ ജെറോം ജോബിന്റെ ശബ്ദത്തിൽ ചോദിക്കുമായിരുന്നു, മാലാഖമാരും പുകൾ തിങ്ങിയ പൂർവ്വപിതാക്കന്മാരും അടിതെറ്റിയെങ്കിൽ മൺവീട്ടിൽ വാഴുന്ന മണ്ണായ എന്റെ കാര്യം പറയാനുണ്ടോ? അപരിമേയനായ ദൈവമാണ് ട്രാൻസെൻഡന്റൽ ഗോഡ്, സർവാതിശായി.
നോട്ടമെത്താത്ത ദൂരത്തെവിടെയോ എന്നൊക്കെ തോന്നും. അവൻ്റെ കരവേലകൾ പോലും താരനിരകളായി ആഴവും പരപ്പും അറിയാതെ അങ്ങനെ കിടക്കുകയാണ്. കാലഗതികളും കാലവ്യതിയാനങ്ങളും അവൻ്റെ കയ്യിൽ ചെപ്പടി വിദ്യ പോലെ. ആ ദൈവത്തിനെതിരെയാണോ മനുഷ്യൻ അന്യായം ബോധിപ്പിക്കാൻ പോകുന്നത്? കോടതി വ്യവഹാരത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. ജോബ് 9 വാദിഭാഗം തൻ്റെ പക്ഷം പറയുന്ന രീതി. പക്ഷെ ജോബിനറിയാം തൻ്റെ തരക്കാരനോടല്ല താൻ എതിർവാദം ഉന്നയിക്കുന്നത് എന്ന്. ദൈവത്തോടാണ്. ദൈവം അന്യായവാനാണെന്ന് ബോധിപ്പിച്ചാൽ അതിൽ ആരാണ് ഇനി തീർപ്പ് കൽപ്പിക്കാനായി വരിക? മാത്രമല്ല തൻ്റെ പുലമ്പലുകൾക്ക് ഉത്തരം തരാൻ ദൈവം ബാധ്യസ്ഥനുമല്ലോ. വിശ്വപ്രസിദ്ധ ചിന്തകനായ ഫ്രാൻസ് കാഫ്ക എഴുതിയ ദ ട്രയൽ വിചാരണ എന്ന ഗ്രന്ഥം ഈ അസ്തിത്വ ദുഃഖത്തെ വരച്ചിടുന്നുണ്ട്. കണ്ണെത്താത്ത നിയമത്തോടും മറഞ്ഞിരിക്കുന്ന വിധിയാളനോടും എതിരിട്ട് ജീവൻ ഞെരിഞ്ഞമരുന്ന സാധാരണ മനുഷ്യൻ്റെ കഥ. എന്നാൽ നമ്മുടെ കഥ അങ്ങനെ ഞെരിഞ്ഞമർന്ന് തീരുന്നതല്ല കേട്ടോ. ജോബിനെ തൻ്റെ മനസാക്ഷി ഒരിക്കലും കുറ്റപ്പെടുത്തിയിരുന്നില്ല. എത്ര ജ്ഞാനിയെങ്കിലും സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ പഴി കേൾക്കുന്നവൻ അപഹാസ്യനാകുന്നുവെന്ന് വിശുദ്ധ ജെറോം ഓർമ്മിപ്പിച്ചിരുന്നു. അതിനാൽ ജീവിതത്തെ നാം വിളിച്ചു പറയുന്ന അതേ ദൈവവചനത്തോട് നാം അനുരൂപമാക്കി തീർക്കണം. ഇന്ന് 88 സങ്കീർത്തനം. ഒറ്റക്കല്ലിൽ കുത്തിയതുപോലെയാണ് വിശ്വാസം എന്ന തലക്കനം പേറുന്നവരുടെ ഇടയിൽ ഒരു അപമാനകാവ്യമാണ് ഇതെന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. An embarrassment conventional faith. റിന്നാ ഉച്ചത്തിലുള്ള വിലാപകാവ്യമാണ്. എങ്കിലും കർത്താവെ എന്നൊരു ഹൃദയം തിങ്ങുന്ന വിളിയിലാണ് അത് ആരംഭിക്കുന്നത്. എൻ്റെ കണ്ണുകൾ ഏ നീ ദുഃഖം ഓ നീ കൊണ്ട് നിറയുന്നു. ദുരിതം തിന്ന് വയറ് നിറയുന്നു. വിശ്വാസത്തോടെ അല്ലാതെ ആരും ഈ സങ്കീർത്തനം വായിക്കാൻ തുനിയരുത്. കാരണം വിശ്വാസത്തിൻ്റെ ബലപരീക്ഷകൾ മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഇത് തികഞ്ഞ ദൈവനിന്ദയായി തോന്നും. വിശ്വാസം ഒരു മല്ലയുദ്ധം തന്നെയാണ്. നാശക്കുഴി, അബാഡോൺ, ജോബും വെളിപാട് ഗ്രന്ഥവും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാരകീയ ശക്തികൾക്കെതിരായ യുദ്ധം നാം ഇന്നലെ കണ്ടതുമാണ്. മരണം വിസ്മൃതിയുടെ ലോകത്തേക്ക് നമ്മെ തള്ളിയിടും. ഈ സങ്കീർത്തകനോടൊപ്പം സഭാപ്രസംഗനും അത് പറഞ്ഞത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ദൈവത്തെ പരിഹസിക്കുകയോ കുത്തുവാക്ക് പറയുകയോ ചെയ്യുന്നൊരു സങ്കീർത്തനമല്ല. ദൈവത്തിൻ്റെ മാധുര്യം ആസ്വദിച്ച ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ദൈവത്തോട് പരിഭവം പറയാനാകൂ. അതിനാൽ തന്നെ ജോബിൻ്റെ സ്വരമാണ് ഈ സങ്കീർത്തനത്തിന് എന്ന് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പഴിവാക്കുകളില്ലാതെ ഹൃദയവേദന ചൊരിയുന്ന ഒരു പ്രാർത്ഥനാ ശൈലി. ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് പോലും ഇരുട്ടിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. മഹേഷാഖ്, ഇരുളിൻ്റെ ആഴങ്ങളിൽ അഴകിൻ്റെ പ്രഭ വിരിയിച്ചതാണ് ദൈവം ഉൽപ്പത്തി വേളയിൽ. ഇരുട്ടിനോടായിരുന്നു സങ്കീർത്തകൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉത്തരമില്ലാത്ത ഇരുട്ടിൻ്റെ കരിങ്കൽ തളങ്ങളോട് അല്ല. നിശബ്ദതയിൽ ദൈവമുണ്ട്. അകലെയായിരിക്കുമ്പോഴും അവൻ ദൈവം തന്നെയാണ്. ജെറമിയ 23:23 അടുത്തുള്ളപ്പോൾ എന്നതുപോലെ. ഇന്ന് അടുത്ത്, വളരെ അടുത്തുള്ള ദൈവത്തെ നാം വീണ്ടും അടുത്തറിയുകയാണ്. തലചായ്ക്കാൻ ഇടമില്ലാത്ത എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു മനുഷ്യപുത്രനായി ഞാൻ കേണപേക്ഷിക്കുന്നുവെന്ന് 3 സങ്കീർത്തനം 88 പറയുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിലാകട്ടെ 3 നാഥൻ തന്നെ പിന്തുടരാൻ ആഹ്വാനം ചെയ്യുന്നു. നിലവിളികളുടെ ഉത്തരം ശിഷ്യത്വമാണ്. ജെറുസലേമിലേക്കുള്ള വഴിയാണ്. മരണനിഴൽ ചാഞ്ഞു വീണു തുടങ്ങി. മനുഷ്യപുത്രൻ സഹനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. അവൻ ആ വഴിയിൽ തന്നെ അനുഗമിക്കാൻ നമ്മെ വിളിക്കുകയാണ്. സർവം ത്യജിച്ച് തന്നെ വരണം. ബന്ധങ്ങളും സ്വത്തുക്കളും എല്ലാം, ഇനി അവയെല്ലാം മേൽ ക്രിസ്തു സ്നേഹത്തോളം വലുതല്ല. സങ്കീർത്തനം 88 കാതലായ സന്ദേശം കുരിശിൻ്റേതാണ്. മുഴുവനായും പരിത്യജിക്കപ്പെട്ടു എന്ന് കരുതുമ്പോഴും അബാൻഡൻമെന്റ്, ആ സമയത്ത് പാലിക്കേണ്ട വിശ്വാസ സ്ഥിരത. എല്ലാം നഷ്ടപ്പെട്ട് അവനെ പിഞ്ചെല്ലുമ്പോഴും നമുക്ക് ഒന്നും നഷ്ടമാകാത്തത് അതുകൊണ്ടാണ്. ഫിലിപ്പിയർ 3:8-9 പറയും പോലെ, ക്രിസ്തുവിനെ നേടാനും ക്രിസ്തുവിൽ തന്നെ തന്നെ കണ്ടെത്താനും താൻ എല്ലാം ഉച്ഛിഷ്ടമായി കരുതുന്നു. കാണാതെ പോയൊരു ദൈവത്തിനെക്കുറിച്ചുള്ള താൽക്കാലിക ഭയങ്ങളായിരുന്നു ജോബും സങ്കീർത്തനവുമെങ്കിൽ, ദൈവത്തെ കണ്ടെത്തിയതിൻ്റെ ഉത്സവഘോഷമാണ് സുവിശേഷം. ക്രിസ്തുവിനെ വെറുതെ കണ്ടെത്തിയെന്ന് മാത്രമല്ല, നമ്മൾ അവനിൽ കുടികൊള്ളുന്നു എന്നും കണ്ടെത്തി. ഇത്രനാൾ കണ്ണടയും വെച്ചിട്ടാണല്ലോ കർത്താവെ ഞാൻ കണ്ണട തപ്പിക്കൊണ്ടിരുന്നത്. ഈ അർത്ഥത്തിൽ വിശുദ്ധ ജെറോമിൻ്റെ ഒരു ഉദ്ധരണി കേട്ടുകൊണ്ട് നമുക്ക് മടങ്ങാം. ഇപ്പോൾ നമ്മുടെ കർത്താവ് എല്ലാവർക്കും എല്ലാമായി എന്ന ഒറ്റനോട്ടത്തിൽ തോന്നിയെന്ന് വരില്ല. നമ്മളെല്ലാം അവൻ്റെ അംശങ്ങൾ പോലെ ഇരിക്കുന്നു. സോളമനിൽ ജ്ഞാനമായി, ദാവീദിൽ ഔദാര്യമായി, ജോബിൽ ക്ഷമാശീലമായി, ദാനിയേലിൽ ഭാവിജ്ഞാനമായി, പത്രോസിൽ വിശ്വാസമായി, പൗലോസിലും ഫിനെഹാസിലും തീക്ഷ്ണതയായി, യോഹന്നാനിൽ സ്നേഹശീലമായി, ഓരോരുത്തരിലും അങ്ങനെ ഓരോരോ സുഹൃതങ്ങളായി. അവസാന നാളുകളിൽ അവൻ എല്ലാത്തിലും എല്ലാമായി തീരും. അന്ന് അവിടുത്തെ വിശുദ്ധർ
ചില്ലറ സുഹൃതങ്ങൾ കൈമുതലാക്കാതെ അവനെ തന്നെ സമ്പൂർണമായി സ്വായത്തമാക്കും.